ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. ഇപ്പോൾ ഏകദേശം 50 ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വയനാട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വയനാടിലെ പ്രാവുകളുടെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഞാൻ 4 ഏപ്രിൽ ഒരു 4 ദിവസത്തെ ട്രെയിനിങ് കൊടുത്തിട്ട് പ്രാവുകളെ ഫുൾ ചിറകിൽ വിട്ടിട്ടാണ് ഇവിടെ നിന്ന് പോയത്. ഇന്ന് 22 മെയ്. ഇപ്പോൾ ഏകദേശം 50 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോഴേ 4 പ്രാവും പറന്നു പോയി കേട്ടോ. ഒന്നുമില്ല, ഒഴിഞ്ഞ കൂടാണ്, ക്ലൈമാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ പേർ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് എൻ്റെ പ്രാവ് പറന്നുപോയി തിരിച്ച് വരുമോ, പറന്നുപോയിട്ട് വന്നു എന്ത് ചെയ്യട്ട്, അങ്ങനെയൊക്കെ കുറേ ഡൗട്ടുകൾ ആളുകൾ ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് കുറേ ഒരറിവാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ 4 ഏപ്രിൽ ഞാൻ ഫുൾ ചിറകിൽ പ്രാവിനെ വിട്ടിട്ട് പോയി. 2 പേരൻ്റും 2 കൊച്ചു കുഞ്ഞുങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. കുഞ്ഞുങ്ങൾക്ക് ആ പേരൻ്റ് തന്നെ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നു, കറക്റ്റായിട്ട് കൂട്ടിലും കയറിക്കൊണ്ടിരുന്നു. 7 ആയപ്പോഴേക്കും ആയപ്പോഴേക്കും അതിലെ മെയിൽ പ്രാവ്, ഈ പ്രാവുകളെ സംബന്ധിച്ചിടത്തോളം നാടൻ പ്രാവ് ഒരു മെച്ചുവറായ പ്രാവുകളാണെങ്കിൽ വെറുതെ നമ്മളിപ്പോൾ രാവിലെ എക്സർസൈസ് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ പ്രാവ് ഏത് പറവേ ആവണമെന്നില്ല, സാധാ പ്രാവായാൽ പോലും ഒരു 2-3 മിനിറ്റ് ആകാശത്ത് നിന്നൊന്ന് പറക്കും, ഇവിടെ ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് പറന്ന് കറങ്ങിയിട്ടൊക്കെ തിരിച്ചിറങ്ങും. അങ്ങനത്തെ ഒരു നോർമലി ഉള്ള ഒരു ശീലമാണ്, അത് നമ്മൾ അടിച്ചോടിക്കുകയെന്നും വേണ്ട, താനേ പറക്കും. അങ്ങനെ പറന്നോ കാക്ക ഓടിച്ചോ എന്തോ മെയിൽ പ്രാവ് പറന്നു പോയി 7 തീയതി ആയപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഫീമെയിലും 2 കുഞ്ഞുങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അടുത്ത് ഈ വയനാടത്തെ വീട്ടിൽ ഒരു റിട്ടയറായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് ഈ പ്രാവിനെ പറ്റി ഒന്നും അറിയത്തില്ല, അപ്പോൾ പിടിക്കാൻ പോലും പേടി. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ കൊണ്ടാക്കിയിരിക്കുന്നത്, അതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ പ്രാവിനെയൊക്കെ നോക്കാൻ അറിയാവുന്ന കൊച്ചു പിള്ളേരോ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും വരത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ 1 ദിവസമൊക്കെ അത് പോയിട്ട് വന്നായിരുന്നു. 2 ദിവസം അത് പോയി. അപ്പോഴേക്കും മിക്കവാറും ആ പോയ ഏതോ ഒരു വീട് പ്രാവിനെ കണ്ടു, അവർ തീറ്റ എന്തോ ഇട്ട് പിടിച്ചെന്നാണ് തോന്നുന്നത്. അടുത്ത ഫീമെയിലും 2 കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം 10 മുതൽ 15 വരെ ഈ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. അപ്പോൾ മോളെ വീട് എറണാകുളത്താണ്. അങ്ങനെ എറണാകുളത്ത് ഇവിടെ ഉള്ള അമ്മയും പോയി. അപ്പോൾ ഇവർക്ക് ഗേറ്റ് തുറന്ന അയൽവാസികളെന്ന് ഏൽപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എല്ലാ അറയിലും ഫുഡും വെച്ച് ഇവിടെ നനയാത്തെടുത്ത് ഒരു ബേസിനിൽ കുറേ ഗോതമ്പൊക്കെ വെച്ച് വെള്ളവും വെച്ചിട്ട് നിൽക്കണമെങ്കിൽ നിൽക്കട്ടെ എന്നൊരു ചിന്തയിൽ തുറന്ന് അങ്ങ് വിട്ടിട്ട് പോയി. അങ്ങനെ എറണാകുളത്ത് പോയിട്ട് 16 തീയതി തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നല്ലൊരു ട്വിസ്റ്റ് ഉണ്ടായി. ഇവിടെ 2 കുഞ്ഞിരിപ്പുണ്ട്. ആ നിന്ന ഫീമെയില് വേറൊരു മെയില് പറന്നു വന്നിട്ടുണ്ടായിരുന്നു, വേറൊരു കളർ പ്രാവായിരുന്നു. അങ്ങനെ 4 പ്രാവ് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴൊക്കെ വിളിച്ച് പറഞ്ഞെങ്കിൽ എനിക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി. ഇതിനായിട്ട് ഞാൻ കോഴിക്കോട് ഒന്ന് വരേണ്ടി വരും. വന്നൊന്നുമില്ല, അവർ അധികം വീഡിയോസൊന്നും എടുത്തും വെച്ചിട്ടില്ല, അതുകൊണ്ട് അതൊന്ന് സീൻസ് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ 4 പ്രാവും കൂടെ ഇവിടെ നിൽക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളും വളർന്നു പറക്കാറായി. ഒരു വെള്ളയും ഒരു കളറും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 4 പ്രാവിൽ ഈ 2 പേരൻറ്റും ഡെയിലി പകല് ഫുൾ എവിടെയോ പറന്നു പോകും, വൈകിട്ടാകുമ്പോൾ തിരിച്ചു വരും. പകൽ രാവിലെ തീറ്റ കഴിക്കുന്നു, പറന്നു പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ എന്നും വന്നുകൊണ്ടിരുന്നു. അപ്പോഴും കാര്യമായിട്ട് എടുത്തില്ല. അതിനുശേഷം രാത്രി വേറെ എവിടെ പോയിരിക്കും, രാവിലെ വരും, തീറ്റ കഴിക്കും, വീണ്ടും പോകും. അങ്ങനെ ഒരു 2 ആഴ്ച വന്നു പോയി നിന്നു. അപ്പോഴും ഒന്നും ചെയ്തില്ല. ലാസ്റ്റ് അതങ്ങ് പോയി. അതും 1 കുഞ്ഞിനെയും കൊണ്ടാണ് പോയത്. ലാസ്റ്റ് ഒരു വെള്ള 1 കുഞ്ഞൊഴിച്ച് ബാക്കി 3 പ്രാവും ഇവിടുന്ന് ഒരുമിച്ച് പോയി. അത് ഏതോ ഒരു വീട്ടിൽ പോയി അവർ പിടിച്ചടച്ച് കാണും, അതായിരിക്കും സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ 3 എണ്ണം മിസ്സായി. ഞാൻ 21 തീയതി വൈകിട്ട് ഇതാ വന്നപ്പോൾ 1 വെള്ളക്കുഞ്ഞും കൂടും മാത്രമുണ്ട്. ഞാൻ ആ ഒരു സ്റ്റാറ്റസ് ഇട്ടത് അതാണ്, ആ വെള്ളക്കുഞ്ഞ്. അതും കുഞ്ഞ് കൂട്ടി കയറിയില്ല. ഇവിടെ വാതിലിൻ്റെ മുകളിലൊരു യേശുവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് രാത്രി ഇരിക്കുന്നത്. പകല് വീടിൻ്റെ മുകളിലൊക്കെ പോയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ലരട്ട് പറക്കുന്നുണ്ട് കേട്ടോ. അതും നിന്ന് കറങ്ങി താനേ പറക്കുന്നതും കണ്ടു. 2 ദിവസം അതും അങ്ങ് പറന്നു പോയി. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് ഞാൻ 1 ദിവസം കൂട്ടിലടക്കുകയും ചെയ്തു. അപ്പോഴും ഇതിങ്ങനെ പറന്നു പോയി കാണും അല്ലെങ്കിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു പ്രാവാണെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു. പിറ്റേ ദിവസം അതങ്ങ് പറന്നു പോയി. അങ്ങനെ കൂട് കൊഴിഞ്ഞ് കിടക്കുകയാണ്. ആ 1 എണ്ണം ഉള്ളപ്പോൾ എടുത്ത കുറച്ച് സീൻസാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരറിവൂടെ എക്സ്ട്രാ അറിവ് പകർന്നു തരാം. അപ്പോൾ അതിൻ്റെ കാലിന് എന്തോ ഞൊണ്ടലുണ്ടെന്ന് അവർ സ്ഥിരം പറയുന്നുണ്ടായിരുന്നു. സംഭവം ഞൊണ്ടലൊന്നുമല്ല, കാലിൽ മുടി ഇങ്ങനെ ചുറ്റി, കുഞ്ഞായിരുന്നപ്പോഴേ ചുറ്റി അതങ്ങ് ഇറുകിയിരുന്നു. വളരുന്ന അനുസരിച്ച്
മുടി അങ്ങ് വലിഞ്ഞ് അതിൻ്റെ മാംസത്തെയൊക്കെ ലോക്ക് ചെയ്ത് ഒരുമാതിരിയായിപ്പോയി. ഈ സീൻസ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു പുതിയ അറിവായിരിക്കും നിങ്ങൾക്ക്. ഈ പ്രാവിനെയും കുഞ്ഞിനെയൊക്കെ വളർത്തുമ്പോൾ നൂലും അതുപോലെ മുടിയും ഒക്കെ കാലിലിങ്ങനെ ചുറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ നൂലൊക്കെ ബ്ലേഡോ എന്തെങ്കിലും കൊണ്ട് കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ ഈ കാണിക്കും പോലെ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇതിങ്ങനെ മാംസത്തിൻ്റെ ഇടയിൽ കിടന്ന് അതിന് നല്ല വേദനയാവും, മുണ്ടി മുണ്ടി നടക്കുന്ന അവസ്ഥയെത്തും. അപ്പോൾ അതിപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. പ്രാവിൻ്റെ കാല് നീറ്റാണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ, നൂലൊന്നും ചുറ്റിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ ചിലർ ഈ ബൂട്ടൊക്കെ കട്ട് ചെയ്ത് വിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതും ഇങ്ങനെ കാഷ്ടവും ഇങ്ങനെ ബോൾ പോലെ കാഷ്ടം വിരലിലൊക്കെ കട്ടി പിടിച്ചിരിക്കും. അങ്ങനെയൊക്കെ വിരലിൽ കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് കുതിർക്കുക, വെള്ളത്തിൽ കുറച്ച് നേരം കാലിനെ മുക്കി വയ്ക്കുമ്പോൾ അത് ഇളകും. അങ്ങനെ പൊട്ടിച്ച ആ കട്ട പോലെ ഇരിക്കുന്ന കാഷ്ടത്തിനെ കളയാൻ പറ്റും കേട്ടോ. കുഞ്ഞ് വലുതായി വരുമ്പോൾ നോർമലി കണ്ടുവരുന്നതാണ്. ബൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ബൂട്ടിൽ കട്ട പിടിച്ചിരിക്കും. അതുപോലെ വിരലിൽ ചേർന്നും കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് വെള്ളത്തിൽ മുക്കി വെച്ച് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വയ്ക്കുമ്പോൾ ആ കാലിലെ കട്ട കുതിരും. അതിനുശേഷം ഇളക്കി കളയുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് ഞാൻ പറയാൻ പോണത്. ഇനിയാണ് മെയിൻ കണ്ടൻറ്റ്. അപ്പോൾ ഒരു പ്രാവ് ഒരു 2 ആഴ്ചയായിട്ട് ഇണക്കി എന്നാൽ പോലും ഒരു ദിവസം എവിടെയെങ്കിലും പോണതായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ കഴിയണതും അത് തിരിച്ച് വന്ന് കയറുമ്പം വീണ്ടും ഒരു 2 ആഴ്ചയെങ്കിലും പിന്നിട്ട് നിർത്തുക, അല്ലെങ്കിൽ അത് മുട്ടയിട്ടതിന് ശേഷം മാത്രം പിന്നെ ഊരുക കേട്ടോ. അതാണ് ഇവിടെ ഏറ്റവും വലുതായിട്ട് സംഭവിച്ചത്. ഏകദേശം 2 ആഴ്ച ഇവിടുത്തെ പ്രാവ് പോവുകയും തിരിച്ചു വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അന്ന് അത് കൂട്ടി കയറ്റിയിട്ട് എന്നും ഫുഡും കഴിക്കുന്നുണ്ട്, കൂട്ടിലും കയറുന്നുണ്ടായിരുന്നു കുറേ നേരം. അപ്പോഴൊന്ന് 2 ചിറകിലും പിന്നിട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചിറക് വെട്ടി വിടുകയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പോവത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ ആണ് ഏറ്റവും മിസ്റ്റേക്ക് പറ്റിയത്. ഒരു പ്രാവ് നിങ്ങളുടേത് പോയി എങ്ങാനും തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പിടിക്കുക, പിന്നിടുക. പിന്നെ ഒരിക്കലേ വന്നുകൊണ്ട് വീണ്ടും വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതേതോ പ്രാവുള്ള ഒരു വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ എപ്പോഴും മൈൻഡി വേണം. എങ്ങാനും ആ പരിക്ക് 1-ാം ദിവസം പോയി അവരെ കൂട്ടിലൊന്നും കയറി കാണത്തില്ല, ഓടിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് തിരിച്ച് വന്ന് കാണും. 2-3 ദിവസം പോകുമ്പോൾ അതിൻ്റെ അവരെ സ്വന്തം വീട് പോലെ അതങ്ങ് കയറാൻ തുടങ്ങും. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം നിങ്ങൾ കഴിയണതും ഇങ്ങനെ പോയിട്ട് ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ പിന്നിട്ട് നിർത്തുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ലാസ്റ്റത്തെ ആ വെള്ള പോകാൻ കാരണമെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു പ്രാവേ ഉള്ളുവെങ്കിൽ അത് ഒരു 90% ഫുൾ ചിറകി നിൽക്കുകയാണെങ്കിൽ അത് പറന്ന് പോവും. ഒന്നേ അത് പറന്ന് ഏതെങ്കിലും വീട്ടിൽ നിന്ന് വേറൊരു പ്രാവിനെയും കൂടെ കൊണ്ടുവരും. ഇവിടെ ആയിട്ട് അത്രയും അറ്റാച്ച് ഉള്ള പ്രാവാണെങ്കിൽ തിരിച്ചാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാവ് ഉള്ള വീട്ടിൽ പോയി കയറും. എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് അത് ഒരിക്കലും കഴിയാൻ ശ്രമിക്കത്തില്ല. വേറൊരു പ്രാവുള്ള ഒരു വീട് കാണുമ്പോൾ അത് പോകാൻ നോക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് എപ്പിസോഡുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഏരിയയിൽ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ 5 പ്രാവ് വളർത്തുന്ന വീട്ടിൽ പോയായിരുന്നു. ആ വീട്ടിൽ പോണ വീഡിയോ ഒരു വീഡിയോ ആയിട്ട് തന്നെ എടുക്കാറുണ്ട്, അങ്ങനെ കാണിക്കാം. ഇവിടെ പരിസരത്ത് ഒരുപാട് പ്രാവ് വളർത്തുന്ന വീടുണ്ട്, എനിക്കറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ആ അതിൻ്റെ ക്ലൈമറ്റ്സ് അപ്പോൾ കാണാം നമുക്ക്. അങ്ങനെ ഇതേതെങ്കിലും ഒരു പ്രാവുള്ള വീട് കണ്ടപ്പോൾ അങ്ങോട്ട് പോകാനാണ് സാധ്യത. എന്തായാലും 4 പോയിട്ടുണ്ട്, കൂടെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഇനിയും ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെയും 1 മാസത്തോളം ഈ വീട്ടിൽ ആരും കാണത്തില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും പ്രാവ് ഇപ്പം വാങ്ങിയിടുന്നില്ല. ഒരു 2 മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു 6-7 മാസം കറക്റ്റ് ഇവിടെ ആളുണ്ടാവും എന്ന് ഉറപ്പാണ്. അപ്പോഴേ വീണ്ടും പ്രാവ് വാങ്ങിയിടുന്നതിനെ പറ്റി ആലോചിക്കാം. ഇപ്പോഴ് ഇതാണ് അവസ്ഥ, ഒഴിഞ്ഞൊരു കൂട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പറന്ന് പോയാൽ വരുമോ ഇല്ലേ എന്നുള്ളത് ഭാഗ്യം പോലെ ആയിരിക്കും. ഭാഗ്യം പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ, എൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പ്രാവ് വരാറുണ്ട്. ഞാൻ ഒന്നിനെയും പിടിച്ചടക്കുകയൊന്നുമില്ല, വന്ന് കയറണേ കയറട്ടെ പോകണമെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ വിടുകയാണ്. അതേസമയം ചിലരാണെങ്കിൽ നിധി കിട്ടിയ പോലെ ഒരു പ്രാവിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും പിടിച്ച് ചിറക് വെട്ടിയിടും. അങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ട്, അതുപോലെ പറന്ന് പോയി വല്ല ഓടിൻ്റെ ഇടയിൽ ഇരുന്ന് പൂച്ച പിടിച്ചോ ഒന്നും അറിയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ കിട്ടത്തില്ല. ഇനി ദിശ തെറ്റി എങ്ങാനും പോയതാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ അത് തിരിച്ച് ആ വീട്ടിൽ തന്നെ വരാനും സാധ്യതയുണ്ട്. ഇതാണ് എനിക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വയനാടിലെ കൊച്ചു സാധാരണ ചെക്കന്മാരുടെ കുറച്ച് പ്രാവ് വളർത്തൽ സ്ഥലങ്ങളുമായിട്ട് കണ്ടുമുട്ടാം കേട്ടോ. ഓക്കെ, ബൈ.